ന്യൂസ് ടൈമിലേക്ക് വിശദമായി. ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണമെന്ന മുറവിളിക്കിടെ ഒഴിയാനുള്ള താൽപര്യം പ്രകടിപ്പിച്ച് കെ സുരേന്ദ്രൻ. പാലക്കാട്ടെ തോൽവിയിൽ ശോഭാ സുരേന്ദ്രനും മുനിസിപ്പൽ ഭരണസമിതിക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് സുരേന്ദ്രൻ പക്ഷം കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു. പാലക്കാട്ടെ തോൽവി സ്ഥാനാർത്ഥിയെ നിർണയിച്ചതിലടക്കം കെ സുരേന്ദ്രനെ പറ്റിയ വീഴ്ചകൾ കാരണമാണെന്ന ആരോപണം ശക്തിപ്പെടുകയാണ്. ഇതിനിടെയാണ് മറുതന്ത്രവുമായി സുരേന്ദ്രന്റെ നീക്കം. സ്ഥാനമൊഴിയാമെന്ന് നേരത്തെ അറിയിച്ചതായും എന്നാൽ കേന്ദ്ര നേതാക്കൾ ഇത് തള്ളിയതായും സുരേന്ദ്രപക്ഷം അവകാശപ്പെടുന്നു. പാലക്കാട്ടെ തോൽവിയിൽ ശോഭാ സുരേന്ദ്രന്റെയും 18 നഗരസഭാ കൌൺസിലർമാരുടെയും പങ്ക് അന്വേഷിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ദേശീയ നേതൃത്വം കേരളത്തിന് പുറത്തു നിന്നുള്ള സഹപ്രവാരിയെ ഇതിനായി നിയോഗിച്ചുവെന്നും ഇവർ പറയുന്നു. ശോഭാ സുരേന്ദ്രനെ ലാക്കാക്കിയാണ് ഈ നീക്കം. രാജ്യസന്നദ്ധത അറിയിച്ചു എന്ന വാർത്ത തള്ളാതെയായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം. എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്. അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് താനല്ലെന്നും സുരേന്ദ്രൻ വിശദീകരിച്ചു. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിന് ഞങ്ങളെ പാർട്ടിയുടെ കോർ കമ്മിറ്റി ചുമതലപ്പെടുത്തിയത് ബഹുമാന്യനായിട്ടുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജശേഖരനാണ്. അഭിപ്രായ സമാഹരണം നടത്തി 3 പേരുകൾ അവിടെ വന്നു. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ എല്ലാ മുതിർന്ന നേതാക്കളും ഇൻക്ലൂഡിംഗ് ജാവ്ഡേക്കർജി, അപരാജിത സാരംഗിജി, എല്ലാവരുടെയും സർവ സഹമതിയോടുകൂടി പാലക്കാട്ടെ പാനൽ അയക്കുന്നത്. ഇതിനിടെ മറുപക്ഷം സുരേന്ദ്രനെതിരായ നീക്കം കടുപ്പിക്കുകയാണ്. പാലക്കാട്ടെ തോൽവിക്കൊപ്പം വോട്ട് ചോർച്ചയും ഉയർത്തിക്കാട്ടിയാണ് ഇവരുടെ നീക്കം. പുതിയ സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ച ഒരു വിഭാഗം ശക്തമാക്കിയെങ്കിലും ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. വി മുരളീധരൻ കെ സുരേന്ദ്രൻ അച്ചുതണ്ട് തകർന്ന സാഹചര്യത്തിൽ സുരേന്ദ്രന് പഴയപോലെ ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ ലഭിച്ചേക്കില്ലെന്നാണ് എതിരാളികളുടെ വിലയിരുത്തൽ. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. പാലക്കാട് തോൽവിക്ക് കാരണം 18 കൌൺസിലർമാരാണെന്ന് സുരേന്ദ്രൻ പക്ഷം പരാതിപ്പെട്ടെന്ന വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടതിന് പിന്നാലെ പൊട്ടിത്തെറിച്ച് കൌൺസിലർമാർ. പ്രഭാരി പി രഘുനാഥനും കെ സുരേന്ദ്രനുമെതിരെ ആഞ്ഞടിച്ച് പാർട്ടി ദേശീയ കൌൺസിൽ അംഗം എൻ ശിവരാജൻ രംഗത്ത് വന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണ് തോൽവിക്ക് കാരണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ തിരിച്ചടിച്ചു. കഴിവില്ലാത്ത ഒരു പ്രഭാരി, അതാണ് ഈ പാലക്കാട് നശിപ്പിച്ചത്. രഘുനാഥൻ എന്താണ് ഒരു പൊട്ടൻ, ആയതർക്ക് എന്താണോ രഘുനാഥൻ, പാലക്കാട്ടെ കനത്ത തോൽവിയുടെ ഉത്തരവാദിത്വം നഗരസഭയിലെ 18 കൌൺസിലർമാരുടെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള സുരേന്ദ്രൻ പക്ഷത്തിന്റെ നീക്കമാണ് ശിവരാജൻ ഉൾപ്പെടെയുള്ളവരെ പ്രകോപിപ്പിച്ചത്. സ്വന്തം ബൂത്തിൽ പോലും സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞതിന് കൗൺസിലർമാർ എന്തു പിഴച്ചു എന്നാണ് ചോദ്യം. സി കൃഷ്ണകുമാറുടെ ആസ്തി വെളിപ്പെടുത്തണമെന്ന വെല്ലുവിളിയും ശിവരാജൻ ഉയർത്തുന്നു. കൗൺസിലർമാർക്ക് മുനിസിപ്പാലിറ്റി ആരും ഞങ്ങളാരും ഫൈനാൻസ് നടത്തുന്നവരോ കോയമുത്തൂരിൽ ഫൈനാൻസ് നടത്തുന്നവരൊന്നുമല്ല. ഞങ്ങൾ അധ്വാനിച്ച് ഒരാൾക്ക് ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് വാർഡിൽ ലക്ഷക്കണക്കിന് റുപ്യ മുടക്കാനൊന്നുമില്ല. ഞാൻ ബി ജെ പി വെച്ച് പണം ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ ആസ്തിയിൽ ആധാർ കാർഡ് തരാം. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നോയിക്കോളൂ. കൃഷ്ണകുമാറിനെ നോയിക്കോട്ടെ. നഗരസഭാ ഭരണത്തിലെ പാളിച്ചകളല്ല സ്ഥാനാർത്ഥി നിർണയം പാളിയതാണ് തോൽവിക്ക് കാരണമെന്നാണ് നഗരസഭാ ചെയർപേഴ്സന്റെ വിശദീകരണം. അടി തൊട്ടാൽ അമ്മയോട് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പാളിച്ച വന്നിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തണമെന്ന്, മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിന് തയ്യാറായില്ല. ആരോപണങ്ങളെല്ലാം നിഷേധിച്ച് സി കൃഷ്ണകുമാർ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ സംബന്ധിച്ച് യാതൊരുവിധ പരാതിയില്ല. എൻ ശിവരാജൻ പറയുന്നത് കൃഷ്ണകുമാറിന്റെ ആസ്തി പരിശോധിക്കണമെന്നതാണ്. ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിട്ടുണ്ടല്ലോ. ശിവരാജേട്ടൻ അത് അഫിഡവിറ്റ് കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ്. നഗരസഭയിൽ 1.5% വോട്ടേ കുറഞ്ഞിട്ടുള്ളൂ എന്നും ശിവരാജന്റെ വിമർശനങ്ങൾക്ക് മറുപടിയില്ലെന്നും പി രഘുനാഥ് പ്രതികരിച്ചു. ആകെ 1.5% വോട്ടാണ് കുറഞ്ഞത്. ഭൂകമ്പം ഒന്നും അവിടെ നടന്നിട്ടില്ല. കേന്ദ്ര പാർലമെന്റ് ബോർഡാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത്. രാജ്യ ഭീഷണി ഉയർത്തി തങ്ങൾക്കെതിരായ നീക്കത്തെ ചെറുക്കാനാണ് ഒരു വിഭാഗം കൗൺസിലർമാരുടെ നീക്കം. പാലക്കാട് നിന്ന് പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. വ്യാപക വിമർശനങ്ങൾക്കിടെയും കെ സുരേന്ദ്രൻ രാജിവെക്കില്ലെന്ന് വ്യക്തമാക്കി ബി ജെ പി കേന്ദ്ര നേതൃത്വം. സംസ്ഥാന ബി ജെ പിയിലെ പോരിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും തമ്മിലെ അകൽച്ച വെളിവാക്കുന്നതായിരുന്നു ഇരുവരുടെയും ഇന്നത്തെ പ്രതികരണങ്ങൾ. മുരളീധരൻ പ്രസിഡന്റായിരിക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ തോൽവിയിൽ ആരും അധ്യക്ഷന്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്നായിരുന്നു സുരേന്ദ്രന്റെ കുത്ത്. പാലക്കാട്ടെ തോൽവിയിൽ പറയാനുള്ളത് പാർട്ടി വേദിയിൽ പറയുമെന്ന് മുരളീധരനും വ്യക്തമാക്കി. ഒരു മുഴം മുമ്പെറിഞ്ഞുള്ള രാജി സന്നദ്ധ കെ സുരേന്ദ്രന് തൽക്കാലം തുണയാകുന്നു. പാലക്കാട്ടെ തോൽവിയിൽ അധ്യക്ഷന്റെ രാജിക്കായുള്ള മുറവിളിക്കിടെയാണ് കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവേദ്കർ സുരേന്ദ്രൻ മാറില്ലെന്ന് വ്യക്തമാക്കുന്നത്. പാലക്കാട് വി ഹാവ് ഗിവൻ വെരി ഗുഡ് ഫൈറ്റ്. ഇറ്റ് വാസ് നോട്ട് അവർ സീറ്റ്. പീപ്പിൾ ഹാവ് ഗിവൻ ഗുഡ് റെസ്പോൺസ്. വി വിൽ വിൻ ദിസ് സീറ്റ് നെക്സ്റ്റ് ടൈം ബോത്ത് അസംബ്ലി ആൻഡ് പാർലമെന്റ്. What about the reports regarding the central leadership? Reports are fine. I don't react to rumors. രാജി സന്നദ്ധതയ്ക്കും
ശോഭയ്ക്കും നഗരസഭാ കൗൺസിലർമാർക്കുമെതിരായ പരാതികൾക്കും പല ലക്ഷ്യങ്ങളുണ്ടെന്നാണ് സുരേന്ദ്ര വിരുദ്ധചേരി പറയുന്നത്. രാജി സന്നദ്ധത പറഞ്ഞ് ദില്ലിയുടെ പിന്തുണ ഉറപ്പാക്കൽ വഴി കൂടുതൽ വിമർശനങ്ങൾ ഒഴിവാക്കാം. പാലക്കാട്ടെ തോൽവിയിലെ പങ്കാരോപിച്ച് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ശോഭയുടെ വഴിയുമടയ്ക്കാം. പക്ഷേ ശോഭ പതിവ് പൊട്ടിത്തെറി ലൈൻ മാറ്റി മൗനം തുടരുന്നതും അവസരത്തിനായി കാത്തുള്ള തന്ത്രം. ഇതിനിടെയാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും തമ്മിലെ അകൽച്ച സൂചിപ്പിക്കുന്ന പരസ്യ പരാമർശങ്ങൾ. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. പക്ഷേ പിറവം ഉപതെരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കുമ്പോഴായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ പോയി പ്രവർത്തിച്ചാണ്. അന്ന് കിട്ടിയത് 2000 വോട്ടാണ്. അന്ന് ആരും ശ്രീ വി മുരളീധരൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പാലക്കാട്ടെ തോൽവി സുരേന്ദ്രനോട് ചോദിക്കാൻ പറഞ്ഞതിന് മാത്രമല്ല പിറവത്തെ വോട്ട് പറഞ്ഞ് മുരളീധരനുള്ള സുരേന്ദ്രന്റെ മറുപടി. സുരേന്ദ്രന് പകരം മുരളീധരനെ അധ്യക്ഷനാക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ കൂടിയാണ്. ഞാൻ ആ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട വേദികളിൽ ഞാൻ പറയും. അധ്യക്ഷനാകാനില്ലെന്ന് പുറത്തു പറയുമ്പോഴും മുരളീധരനെ വീണ്ടും കൊണ്ടുവരാനാണ് പി കെ കൃഷ്ണദാസ് അടക്കമുള്ളവരുടെ ശ്രമം. പോര് കൂടുതൽ കടുത്താൽ സുരേന്ദ്രൻ ഇപ്പോഴുള്ള ദില്ലിയുടെ പിന്തുണ മാറാം. ഏഷ്യാന ന്യൂസ് തിരുവനന്തപുരം. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരന് മധുരം നൽകി കോൺഗ്രസ് കൌൺസിലർമാർ. ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ പ്രതികരിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസ് കൌൺസിലർമാർ ചെയർപേഴ്സന്റെ ചേംബറിലെത്തി മധുരം നൽകാനെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയം ആഘോഷിക്കാനാണ് മധുരം നൽകിയതെന്നാണ് കോൺഗ്രസ് കൌൺസിലർമാരുടെ വിശദീകരണം. അസംതൃപ്തരായ മുഴുവൻ ബി ജെ പി കൌൺസിലർമാരെയും സ്വാഗതം ചെയ്ത് കോൺഗ്രസ് എം പി വി കെ ശ്രീകണ്ഠൻ. ജനപ്രതിനിധികൾക്ക് ബി ജെ പിയിൽ തുടരാനാകാത്ത സാഹചര്യമാണുള്ളത്. കോൺഗ്രസ് നൽകിയ ലഡു സന്തോഷത്തോടെയാണ് നഗരസഭാ അധ്യക്ഷ കഴിച്ചതെന്നും വി കെ ശ്രീകണ്ഠൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വലിയ തോതിൽ ആ അടിത്തട്ടിൽ തന്നെ അഭിപ്രായ വ്യത്യാസമാണ്. അങ്ങനെ അവഗണനയിൽ ആ കയ്പുനീരും അനുഭവിച്ചിരിക്കുന്നവരാണ് പല ജനപ്രതികളും. അതുകൊണ്ട് തന്നെ ബി ജെ പി വിട്ടുവരുന്ന ആരെയും ഞങ്ങൾ കോൺഗ്രസിലേക്ക് സ്വീകരിക്കും, അവരെ സ്വാഗതം ചെയ്യുകയാണ്. അതൃപ്തരായ ഒരുപാട് പേരുണ്ട്. സന്ദീപ് വാര്യർ മാത്രമല്ല, ഇനിയും ഒരുപാട് നേതാക്കന്മാർ ബി ജെ പി വിട്ടുവരും. അത് ആ പൊട്ടിത്തെറി പാലക്കാട് നിന്നാണ് ആരംഭിക്കുന്നത്. ഈ നേതൃത്വത്തിൻ്റെ കീഴിൽ തുടരാൻ കഴിയില്ല എന്ന് ദേശീയ നേതൃത്വത്തെ വരെ അറിയിച്ച ജനപ്രതികളും ഭാരവാഹികളും പാലക്കാടുണ്ട്. തീർച്ചയായിട്ടും അവർ ബി ജെ പി വിട്ടുവരികയാണെങ്കിൽ, അവരുടെ നയം മാറ്റാൻ തയ്യാറാണെങ്കിൽ കോൺഗ്രസ് അവർക്ക് സംരക്ഷണം നൽകും, കോൺഗ്രസ് അവരെ സ്വാഗതം. ജലക്കര തോൽവിയിൽ രമ്യാ ഹരിദാസ് എ ഐ സി സി നേതൃത്വത്തിന് പരാതി നൽകിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. തോൽവിയുടെ ഉത്തരവാദിത്തം തനിക്കുണ്ട്. അതേസമയം എൽ ഡി എഫിന് ഭൂരിപക്ഷം 12,000 കുറച്ചതിൽ അഭിമാനമുണ്ടെന്നും സതീശൻ പറഞ്ഞു. യു ഡി എഫ് എസ് ഡി പി ഐയുടെ തടവിലായെന്ന് മന്ത്രി എം ബി രാജേഷ്. സി പി എം ഒരു കാലത്തും ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എസ് ഡി പി ഐയോടുള്ള നിലപാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കോൺഗ്രസ് വ്യക്തമാക്കിയതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടി നൽകി. ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയുമായി കൂട്ടുകൂടിയതിന്റെ പാരമ്പര്യം ഇടതുപക്ഷത്തിനെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. ഞങ്ങളാണ് വിജയിപ്പിച്ചത് എന്ന് അവകാശപ്പെടുമ്പോൾ അതിനെ തള്ളിപ്പറയാൻ എന്താണ് ഒരു യു ഡി എഫ് നേതാവിനും നാവ് പൊങ്ങാത്തത്? അതിനെ തള്ളിപ്പറയാൻ കഴിയാത്ത വിധത്തിൽ എസ് ഡി പി യുടെ തടവിലായി യു ഡി എഫ് എന്നല്ലേ അത് കാണിക്കുന്നത്? ഒരു തരത്തിലും സഹകരിച്ചിട്ടുള്ളവരല്ല ഞങ്ങൾ ഇവരുമായിട്ട്. ഞങ്ങളെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളത് എക്കാലത്തും ആർ എസ് എസിനെ പോലെ ഞങ്ങളെ എതിർത്തിട്ടുള്ളൊരു കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമി. ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല. പാർട്ടി സെക്രട്ടറി ആയിരിക്കും, എസ് ഡി പിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട്. ഇവരെയൊക്കെ പിടിക്കാൻ വേണ്ടി യു ഡി എഫ് കുറെ നോക്കിയതാ. പക്ഷെ അവർക്ക് അറിയാം ആരുടെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന്, അവർക്കറിയാം. അതുകൊണ്ട് അവർ ഞങ്ങളുടെ കൂടെ നിന്നു എന്ന് ഈ പിണറായി വിജയൻ നടത്തിയ പ്രസംഗം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതരാ. ഇപ്പോ അവർ ഇപ്പൊ കളിക്കുന്ന ഈ കാർഡ് കളി തന്നെത്താൻ ബാധിക്കുന്നത് അവർ മനസ്സിലാക്കുന്നില്ല. അവരുടെ കാലിന്റെ അടിയിൽ നിന്നാണ് മണ്ണ് ചോർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ജിഫ്രി തങ്ങളെ വിമർശിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് പി എം എ സലാം. വാക്ക് വളച്ചൊടിച്ചത് മാധ്യമങ്ങളാണ്, നിലപാടിൽ ആശയക്കുഴപ്പമില്ല, കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടാണ് തനിക്കുമുള്ളത് എന്നും സമസ്ത നേതാക്കളുടെ വിമർശനത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ല എന്നും പി എം എ സലാം പറഞ്ഞു. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വയനാട് ജില്ലയിൽ ഉണ്ടായത് വലിയ വോട്ട് ചോർച്ച. 3 നിയമസഭാ മണ്ഡലങ്ങളിലുമായി 171 ബൂത്തുകളിൽ എൻ ഡി എയ്ക്കും പിന്നിലാണ് എൽ ഡി എഫ്. മന്ത്രി ഒ ആർ കേളുവിന്റെ പഞ്ചായത്തായ തിരുനെല്ലിയിൽ പോലും ലീഡ് പിടിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടില്ല. വയനാട് ഉപതെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിൽ മുന്നണിയിൽ അതൃപ്തി പുകയുമ്പോഴാണ് തിരിച്ചടിയുടെ ആഘാതം വ്യക്തമാക്കുന്ന കണക്കുകളും പുറത്തുവരുന്നത്.
ജില്ലയിലെ 3 നഗരസഭകളിലും 23 പഞ്ചായത്തുകളിലും ഒന്നിൽ പോലും ലീഡ് നേടാൻ എൽഡിഎഫിനായിരുന്നില്ല. എല്ലായിടത്തും യുഡിഎഫാണ് ആധിപത്യം നേടിയത്. ബത്തേരി നഗരസഭയിലും പൂതാടി പുൽപ്പള്ളി പഞ്ചായത്തിലും എൽഡിഎഫിനെ പിന്നിലാക്കി എൻഡിഎയാണ് രണ്ടാമതെത്തിയത്. ബത്തേരിയിലെ 218 ബൂത്തുകളിൽ 97 ബൂത്തുകളിലും എൻഡിഎ രണ്ടാമതെത്തിയെന്നത് എൽഡിഎഫിനെ ഞെട്ടിക്കുന്നതാണ്. മന്ത്രി ഒ ആർ കേളുവിന്റെ മണ്ഡലമായ മാനന്തവാടിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. മാനന്തവാടിയിലെ 39 ബൂത്തുകളിൽ എൽഡിഎഫ് 3rd സ്ഥാനത്താണ്. മന്ത്രിയുടെ പഞ്ചായത്തായ തിരുനെല്ലിയിൽ 241 വോട്ടുകൾക്ക് പ്രിയങ്കഗാന്ധി ലീഡ് ചെയ്തു. കൽപ്പറ്റ മണ്ഡലത്തിൽ 35 ബൂത്തുകളിലാണ് എൽഡിഎഫ് 3rd പോയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെയുള്ള മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനം മുന്നണിക്ക് കനത്ത ആഘാതമായിട്ടുണ്ട്. രാഹുൽ മണ്ഡലം ഉപേക്ഷിച്ചു എന്നതടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടും യുഡിഎഫിനെ പ്രതിരോധത്തിലാക്കാനായില്ലെന്ന രോഷം മുന്നണിയിലുണ്ട്. പ്രചാരണം തീർത്തും നിറം മങ്ങിയതും സിപിഎമ്മിലെ സ്വാധീനമുള്ള നേതാക്കൾ കാര്യമായ പ്രചാരണത്തിൽ സജീവമാകാതിരുന്നതുമെല്ലാം പരാജയ കാരണങ്ങളായി എന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. റോബിൻ മാത്യു മറ്റത്തിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. പാർട്ടി സമ്മേളനങ്ങൾക്കൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശ്രദ്ധ കുറയുന്നത് സ്വാഭാവികമെന്ന് എൽഡിഎഫ് വയനാട് ജില്ലാ കൺവീനർ സി കെ ശശീന്ദ്രൻ. സിപിഎം സിപിഐ നേതാക്കൾ സത്യൻ മുഖേരിയുടെ പ്രചാരണത്തിന് സജീവമായി ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, അതൊക്കെ രണ്ട് സ്ഥലത്ത് ഒരു കാര്യം രണ്ട് സ്ഥലത്ത് ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് കുറഞ്ഞു വരുമല്ലോ, അത്രയേ ഉള്ളൂ. അതിൽ കവിഞ്ഞ് വേറെ പ്രാധാന്യം തന്നില്ല, രണ്ടും ഒരുമിച്ച് നടക്കുമ്പോൾ. പ്രിയങ്ക ഗാന്ധി വയനാട് MP വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ആദ്യ അഭിസംബോധനയിൽ വയനാട് ദുരന്തം പ്രിയങ്ക ഉന്നയിക്കുമെന്നാണ് വിവരം. പ്രിയങ്ക വിജയിച്ചതായുള്ള വരണാധികാരിയുടെ സർട്ടിഫിക്കറ്റ് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ദില്ലിയിലെത്തിക്കും. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ എത്തും. അദാനി സമ്പൽ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ സ്തംഭിച്ച് പാർലമെന്റ്. അധികാര കൊതി മൂത്ത പ്രതിപക്ഷ പാർട്ടികളെ ജനം തള്ളിക്കളഞ്ഞു കഴിഞ്ഞെന്നും സഭയെ അവർ നിരന്തരം അസ്വസ്ഥപ്പെടുത്തുകയാണെന്നും പ്രധാനമന്ത്രി ഇന്ന് കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാക്കളെ സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് നാളത്തെ ഭരണഘടനാ ദിനത്തിലെ സംയുക്ത സമ്മേളനം ഇന്ത്യ സഖ്യം ബഹിഷ്കരിച്ചേക്കും. അദാനിക്കെതിരായ അമേരിക്കയുടെ നടപടി, സംഭൽ സംഘർഷം, മണിപ്പൂർ കലാപം, വയനാടിന് ദുരന്ത സഹായം അനുവദിക്കാത്ത കേന്ദ്ര നിലപാട്, ആദ്യ ദിനം തന്നെ പ്രധാന വിഷയങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യണമെന്ന് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം ആവശ്യമുയർത്തി. വഖഫിൽ സംയുക്ത പാർലമെന്ററി സമിതി ആകാമെങ്കിൽ അദാനിയുടെ അഴിമതികളിലും അതിന് കേന്ദ്രം നൽകുന്ന പിന്തുണയിലും എന്തുകൊണ്ട് JPC അന്വേഷണമില്ലെന്ന് പ്രതിപക്ഷം ചോദിച്ചു. രാജ്യസഭയിൽ വിഷയമുന്നയിച്ച ഉടൻ ചെയർമാൻ ജഗദീപ് ധൻഖർ പ്രതിരോധമുയർത്തി. പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ രൂക്ഷമായി വിമർശിച്ച് ചർച്ചയില്ലെന്ന് വ്യക്തമാക്കി. Affecting the entire country. ഭരണഘടനാ ദിനമായ നാളെ പഴയ മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ ചേരുന്ന സംയുക്ത സമ്മേളനത്തിൽ പ്രധാനമന്ത്രിയും രണ്ട് സഭകളുടെ അധ്യക്ഷന്മാരും സംസാരിക്കുന്നുണ്ട്. എന്നാൽ ലോക്സഭ രാജ്യസഭ പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖർഗെയ്ക്കും അവസരം നൽകിയിട്ടില്ല. ഞങ്ങൾ എല്ലാ പാർട്ടികളും ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും എഴുതി കൊടുത്തിരിക്കുകയാണ്, പ്രതിപക്ഷ നേതാവിനെ കൂടെ വിളിക്കണം. ജനാധിപത്യത്തിൽ അല്പമെങ്കിലും മര്യാദ ഉണ്ടെങ്കിൽ എല്ലാ പാർട്ടികളും കൂടി കൊടുത്ത കത്ത് മാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഹാരാഷ്ട്ര വിജയത്തിന്റെ ആവേശത്തിലാണ് പ്രതിപക്ഷത്തിനെതിരെ പ്രധാനമന്ത്രി വിമർശനം ഘടിപ്പിച്ചത്. മോശം പാർട്ടികളെ തിരിച്ചറിയാനുള്ള കഴിവ് വോട്ടർമാർക്ക് കിട്ടിക്കഴിഞ്ഞെന്നും പാർലമെന്റിലെ തുറന്ന സംവാദങ്ങളെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ തടസ്സപ്പെടുത്തുകയാണെന്നും മോദി കുറ്റപ്പെടുത്തി. जनता ने जिनको लगातार नकार दिया है और परिणाम स्वरूप जनता को बार बार उनको रिजेक्ट करना पड़ रहा है. വഖഫ് നിയമ ഭേദഗതിയിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ കാലാവധി നീട്ടണമെന്ന് സ്പീക്കറെ കണ്ട് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ ബിൽ ഈ സമ്മേളനത്തിൽ തന്നെ പാസാക്കുമെന്ന നിലപാടിലാണ് സർക്കാർ. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഉത്തർപ്രദേശ് സംഭലിലെ സംഘർഷത്തിൽ മരണം 5. അക്രമത്തിന് പ്രേരിപ്പിച്ചെന്ന കുറ്റം ചുമത്തി സംഭൽ MP സിയാവുർ റഹ്മാനെതിരെ പോലീസ് കേസെടുത്തു. മസ്ജിദിലെ മുഖ്യ പുരോഹിതൻ കസ്റ്റഡിയിലെടുത്തു. മസ്ജിദിൽ നടന്ന സർവേ ഗൂഢാലോചനയാണെന്നും BJP സൃഷ്ടിച്ച കലാപമാണിതെന്നും അഖിലേഷ് യാദവ് വിമർശിച്ചു. സുപ്രീംകോടതി ഇടപെടണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കി. ഇന്ന് രണ്ടുപേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മുഹമ്മദ് കൈഫ്, മുഹമ്മദ് അയാൻ എന്നിവരാണ് മരിച്ചത്. മൃതദേഹത്തിൽ വെടിയേറ്റതിന്റെ പാടുകളുണ്ടെന്ന് ബന്ധുക്കൾ ആവർത്തിച്ചു. എന്നാൽ പോലീസിന്റെ വെടിയേറ്റല്ല മരണമെന്നും
കാരണം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ വ്യക്തമാവൂ എന്നാണ് യു പി പോലീസിന്റെ നിലപാട്. ആളുകളെ സംഘടിപ്പിച്ച് അക്രമത്തിന് പ്രേരിപ്പിച്ചെന്ന കുറ്റം ചുമത്തിയാണ് സംഭൽ എം പിയും സമാജ്വാദി പാർട്ടി നേതാവുമായ സിയാവുർ റഹ്മാനെതിരെ യു പി പോലീസ് കേസെടുത്തത്. ഇന്നലെ താൻ ബംഗളൂരുവിലായിരുന്നുവെന്നും പോലീസ് വീഴ്ച മറയ്ക്കാനാണ് തനിക്കെതിരെ കള്ളക്കേസെടുത്തതെന്നും സിയാവുർ റഹ്മാൻ എം പി പറഞ്ഞു. ആകെ 400 പേർക്കെതിരെയാണ് കേസെടുത്തത്. മസ്ജിദിലെ മുഖ്യ പുരോഹിതനെ അടക്കം 25 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതികൾക്കെതിരെ ദേശരക്ഷാ നിയമം ചുമത്തുമെന്ന് യു പി പോലീസ് അറിയിച്ചു. യു പി സർക്കാരിന്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനം തുടരുകയാണ് പ്രതിപക്ഷം. സംഭൽ എം പിക്കെതിരെ കേസെടുത്ത നടപടിയിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ കണ്ട് അഖിലേഷ് യാദവ് പരാതി അറിയിച്ചു. സർവേ പൂർത്തിയാക്കിയെന്ന് അധികൃതർ നേരത്തെ പറഞ്ഞിരുന്നെന്നും ഇന്നലെ പെട്ടെന്ന് ഉദ്യോഗസ്ഥരെത്തി സംഘർഷം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്നും അഖിലേഷ് ദില്ലിയിൽ പറഞ്ഞു. വിഷയത്തിൽ സർക്കാർ പക്ഷപാതത്തോടെ പെരുമാറുന്നത് ദൗർഭാഗ്യകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചു. സുപ്രീംകോടതി ഇടപെടണമെന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗും ആശങ്ക അറിയിച്ചു. ഗവൺമെന്റ് നേതൃത്വത്തിലുള്ള അക്രമമാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിൽ ഈ സർവേ നടത്താൻ പോകുന്നവർ തന്നെ ജയ് ശ്രീരാം പിടിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. സംഘർഷമുണ്ടായ ഷാഹി ജമാ മസ്ജിദ് പരിസരത്ത് കനത്ത ജാഗ്രത തുടരുകയാണ്. ഈ മാസം 30 വരെ അനുമതിയില്ലാതെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് വിലക്കി. സ്കൂളുകൾ അടച്ചു. ഇന്റർനെറ്റ് നിരോധനവും തുടരുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. അദാനിക്കെതിരായ കേസിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് മൗനം. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എം കെ സ്റ്റാലിൻ മറുപടി നൽകിയില്ല. അദാനി വിവകാരത്തിൽ തമിഴ്നാട്ടിലെ വന്ന് സെന്റിച്ചതാണ്. ഇ പി ജയരാജന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിൽ കരാറില്ലെങ്കിലും ധാരണയുണ്ടായിരുന്നതായി ഡി സി ബുക്സ് ഉടമ രവി ഡി സി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയതെന്നും രവി ഡി സി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അന്വേഷണ സംഘം ഉടൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പ് ദിവസം പൊട്ടിയ ഇ പി ജയരാജന്റെ ആത്മകഥാ ബോംബിൽ രവി ഡി സി നൽകിയ മൊഴി ഇങ്ങനെ. ഇ പി ജയരാജനുമായി അച്ചടക്കി കരാറുണ്ടായിരുന്നില്ല, പക്ഷേ ധാരണയുണ്ടായിരുന്നു. ഈ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എല്ലാം ചെയ്തത്. ആത്മകഥാ പ്രസിദ്ധീകരണത്തിൽ കരാറില്ലെന്ന് ഇ പി ജയരാജൻ പറയുമ്പോൾ കരാറുണ്ടാക്കാൻ ധാരണയെന്ന രവി ഡി സിയുടെ മൊഴി ശ്രദ്ധേയം. സംഭവം നടക്കുമ്പോൾ വിദേശത്തായിരുന്ന രവി ഡി സി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കോട്ടയം DYSP ഓഫീസിലെത്തിയാണ് മൊഴി നൽകിയത്. 2 മണിക്കൂറിലേറെ നേരം സമയമെടുത്ത് വിശദമായ മൊഴി രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ചെന്ന ഇ പി ജയരാജന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. വിശദമായ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷമാകും അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് സംസ്ഥാന പോലീസ് മേധാവി തീരുമാനമെടുക്കുക. ധാരണയുണ്ടെന്ന് പ്രസാധകർ വിശദീകരിക്കുമ്പോഴും കുറേയേറെ കാര്യങ്ങൾ ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. ധാരണയുടെ പുറത്ത് മാത്രം പുസ്തകം പുറത്തിറങ്ങുന്നതിനെക്കുറിച്ച് പരസ്യം പ്രസിദ്ധീകരിക്കാമോ? ഇനി അഥവാ ധാരണയുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇ പി ജയരാജൻ അത് നിഷേധിച്ചു? അങ്ങനെ ഉത്തരം കേട്ടേണ്ട നിരവധി ചോദ്യങ്ങൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. ഈ ആത്മകഥാ വിവാദത്തിൽ വിശദീകരണവുമായി ഡി സി ബുക്സ് രംഗത്ത് വരികയാണ്. കരാറില്ലെന്ന രീതിയിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. നടപടിക്രമം പാലിച്ച് മാത്രമേ പുസ്തകം പ്രസിദ്ധീകരിക്കാറുള്ളൂ എന്നും ഡി സി ബുക്സ് വ്യക്തമാക്കുകയാണ്. കെ ജി കമലേഷ് ചേരുന്നു. കമലേഷ്, ഈ കരാറില്ല എന്ന വിവരം പുറത്തു വരുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഡി സി ബുക്സ് ഇപ്പോൾ എന്താണ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്? ഇപ്പോൾ ഡി സി ബുക്സ് അല്പം മുമ്പാണ് ഒരു വിശദീകരണ കുറിപ്പ് അവരുടെ പേജിൽ എത്തിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇ പി ജയരാജന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി സി ബുക്സ് മൊഴി നൽകിയിട്ടുണ്ട്. ചില മാധ്യമങ്ങളോട് ഇപ്പോൾ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതവും അവ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതുമാണ്. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് ഡി സി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാറുള്ളൂ എന്ന് പറയുന്നു. അതായത് കരാറില്ല എന്നുള്ള രീതിയിൽ വന്ന വാർത്തകൾ വലിയ രീതിയിൽ ഡി സിക്കെതിരെ സോഷ്യൽ മീഡിയയിലടക്കം വിമർശനം വന്നിരുന്നു. ഒരു കരാറും ഇല്ലാതെ എന്തുകൊണ്ട് PDF പുറത്തുവിട്ടെന്നൊക്കെയുള്ള വാദം ഡി സിക്കെതിരെ ശക്തമായി വരുന്ന സാഹചര്യത്തിലാണ് ധാരണയുണ്ടായിരുന്നു ഇ പി യുമായി എന്ന് നേരിട്ട് പറയാതെ സൂചനകൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമെന്ന് പറയുമ്പോൾ ഇ പിയുടെ ആത്മകഥയും അതേ രീതിയിലാണെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഡി സി ബുക്സ് ഈ പുതിയ വിശദീകരണത്തിൽ നൽകുന്നത്. അന്വേഷണം നടക്കുന്നതുകൊണ്ട് മാത്രം കൂടുതൽ അഭിപ്രായം പ്രകടനം പറയുന്നില്ല എന്ന് പറയുമ്പോൾ ഡി സി അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇനി ജയരാജാണ് ഇക്കാര്യത്തിൽ കുറെക്കൂടി കൂടുതൽ വ്യക്തമാക്കേണ്ടതൊപ്പം പോലീസ് എന്ത് റിപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. ചെയ്ത വ്യക്തമാണ്. കെ ജി കമലേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം ചെറിയിടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തയിലേക്ക്. പിന്നാക്ക ക്ഷേമ മന്ത്രി OR കേളുവിന്റെ മണ്ഡലത്തിൽ ആദിവാസികളോട് വനംവകുപ്പിന്റെ ക്രൂരത. വയനാട് തോൽപ്പെട്ടി കൊല്ലിമൂലയിൽ ആദിവാസികൾ താമസിച്ചിരുന്ന 3 കുടിലുകൾ വനംവകുപ്പ് പൊളിച്ചു മാറ്റി. 16 വർഷമായി താമസിക്കുന്ന കുടുംബങ്ങളുടെ കുടിലുകളാണ് പൊളിച്ചു നീക്കിയത്. വനംവകുപ്പ് നടപടിക്കെതിരെ കോൺഗ്രസും BJP സമരം തുടങ്ങി. അന്വേഷിച്ച് നടപടിയെടുക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വനംമന്ത്രി നിർദ്ദേശം നൽകി. റോബിൻ മാത്യു മറ്റത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തോൽപ്പെട്ടി റേഞ്ചിലെ തിരുനെല്ലിയിലാണ് 3 ആദിവാസി കുടുംബങ്ങളെ ഇന്നലെ വന്ന വനംവകുപ്പ് ഏകപക്ഷീയമായി ഇറക്കിവിട്ടതവരുടെ കുടിൽ പൊളിച്ചത്. സ്ത്രീകൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെല്ലാവരും തന്നെ ആ പൊളിച്ച കുടിലിന് ഇന്നലെ രാത്രി അവിടെ അന്തി ഉറങ്ങേണ്ടി വന്നു. അവർ ഭക്ഷണം പാകം ചെയ്യുമ്പോഴാണ്
ഈ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായത്. കയ്യേറ്റം എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ കാണുന്ന ആളുകളുടെ എല്ലാവരുടെയും വീടുകൾ പൊളിച്ചു നീക്കിയത്. ചോറ് തിന്നിട്ടില്ല. ഇന്നലെ രാവിലെ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കുടിച്ചതാ. എന്നിട്ട് ഞാൻ അവിടെ കിടക്കുമ്പോഴാണ് ആന വന്നത് കൂടിയറിയില്ല. എത്ര എത്ര പാച്ച കൊടുത്തിട്ടും ഞാൻ അത് കെട്ടിപ്പിച്ചതെന്നറിയാം. എന്നിട്ട് ആരും സഹായിക്കാൻ വരെ ആരുമില്ല. എനിക്ക് വീടില്ലാത്ത കൊണ്ട് എല്ലാവരും വീട്ടിൽ പോകുമ്പോൾ പറയും ഇവിടെ നിൽക്കണ്ട പോയിക്കെന്നൊക്കെ പറഞ്ഞു. കുടുംബമില്ല, മക്കളുമില്ല, ആരുമില്ല. എനിക്ക് ഒരു ആങ്ങളമാരെയോ അഞ്ഞാത്തിമാരോ ആരുമില്ല. എന്നിട്ട് ഞാൻ ഈ പോസ്റ്റുകാരെ കൊണ്ട് ഞാൻ പറഞ്ഞു പൊളിക്കണ്ട, എനിക്കൊരു വീട് കിട്ടുന്നവരൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാനും അവിടെ ഇരുന്നോളാം. ഇവർ കൂട്ടാക്കുന്നില്ല. ഇന്നലെ വന്നിട്ട് അതെല്ലാം പൊളിച്ചു. മിഞ്ഞാന്ന് വന്നിട്ട് ഷെഡ് വെച്ചിട്ട് ഇങ്ങക്ക് എല്ലാ ഏർപ്പാടും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് വന്നവരാണ് ഇന്നലെ വന്നിട്ട് ആ പണി ചെയ്തത്. ഞാൻ പറഞ്ഞ എൻ്റെ വീടൊന്ന് ആരെങ്കിലും കൊണ്ടൊന്ന് ചെയ്തിട്ട് അത് പൂർത്തിയാക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് മാറിത്തരാം. നിങ്ങളെ സ്ഥലം വേണ്ട, നിങ്ങളെ പിന്നെ ഒന്നും ഞാൻ കാടേ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് വരെ കേൾക്കാണ്ട് ഒരു 100 പ്രാവശ്യം വരെ കാലിന് ഞാൻ കുമ്പിട്ടിട്ടുണ്ട്. ഒരു മനുഷ്യാവകാശം പോലും പാലിക്കപ്പെടാത്ത രീതിയിൽ അർദ്ധരാത്രി രാത്രിക്കെല്ലാം അവർക്ക് അവിടെ താമസിക്കേണ്ട ഗതികേട് പോലും ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്തായാലും ആ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഇടപെടുകയാണ്. കോൺഗ്രസ് അതുപോലെ തന്നെ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഈ വിഷയം എന്തായാലും ഉന്നയിക്കുന്നുണ്ട്. വിഷയത്തിൽ പരിഹാരം കാണുന്നതുവരെ ശക്തമായ സമരം തന്നെയാണ് കോൺഗ്രസും ബി ജെ പിയും എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ആഹ്വാനം കൂടി ചെയ്യുന്നത്. വയനാട് ദുരന്ത ബാധിതർക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പാക്കേജ് ഉണ്ടാകുമെന്ന് ധനമന്ത്രിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായി കേരളത്തിൽ നിന്നുള്ള പ്രത്യേക പ്രതിനിധി കെ വി തോമസ്. സമയബന്ധിതമായി തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയെന്നും അദ്ദേഹം ദില്ലിയിൽ അറിയിച്ചു. നിർമ്മല സീതാരാമൻ പറഞ്ഞത് സെൻട്രൽ ടീമിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, സംസ്ഥാന ഗവൺമെൻറ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് ക്യാബിനറ്റ് സബ് കമ്മിറ്റി, ഫൈനാൻസ് മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ, അഗ്രികൾച്ചർ മിനിസ്റ്റർ അവർ ഒരു സമയബന്ധിതമായി ഇനി ഒട്ടും താമസിക്കാതെ ഒരു തീരുമാനമെടുക്കും, അത് ഇനിയൊരു ഡിലേ ഉണ്ടാവില്ല എന്നാണ് ഇന്ന് പറഞ്ഞത്. അത് ആശാവഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഡിസാസ്റ്റർ ഫണ്ട് കേരളത്തിന് ഇനി വരാൻ പോകുന്ന ദുരിതങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ കേരളത്തിന് കിട്ടുന്നൊരു ഫണ്ടാണല്ലോ. നമുക്കിപ്പോൾ വേണ്ടത് വയനാട് ദുരന്തത്തിൽ കിട്ടേണ്ട പ്രത്യേക പാക്കേജാണ് നമുക്ക് വേണ്ടത്. അതാണിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേന്ദ്ര ടീമും സമാനമായ റിപ്പോർട്ടാണ് കൊടുത്തത്. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കവുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ കേസിൽ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി അടക്കം 20 ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകണം എന്ന കേരള ഹൈക്കോടതി ഉത്തരവ് ഒഴിവാക്കിയ സുപ്രീംകോടതി ഈ മാസം 29 നേരിട്ട് ഹാജരാകാനായിരുന്നു നിർദ്ദേശം. ആരാധനാലയങ്ങൾ ഏറ്റെടുക്കാൻ പോലീസിനെ എങ്ങനെ അയക്കാനാകുമെന്നും സുപ്രീംകോടതി സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർ സമർപ്പിച്ച ഹർജി 3 പരിഗണിക്കാനായി മാറ്റി. ഇമ്രാൻഖാന്റെ മോചനം ആവശ്യപ്പെട്ട് ഇസ്ലാമാബാദിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് പാകിസ്ഥാൻ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്ലാമാബാദ് നഗരത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നിയന്ത്രണങ്ങളെല്ലാം ലംഘിച്ചായിരുന്നു പ്രതിഷേധം. പ്രധാന ഹൈവേകളെല്ലാം അടച്ചു. 1 ജയിലിൽ കഴിയുന്ന ഇമ്രാൻ അടക്കം നേതാക്കളെയെല്ലാം മോചിപ്പിക്കണമെന്നാണ് പിടിഐയുടെ ആവശ്യം. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസവും മതേതരത്വവും ഉൾപ്പെടുത്തിയതിനെതിരായ ഹർജികൾ സുപ്രീംകോടതി തള്ളി. ആമുഖം ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. 1976 42 ഭേദഗതി പ്രകാരം സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തിയത് ചോദ്യം ചെയ്ത് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ഉൾപ്പെടെ നൽകിയ ഹർജികളാണ് തള്ളിയത്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കെ എന്തിനാണ് ഇപ്പോൾ പ്രശ്നം ഉന്നയിക്കുന്നത് എന്ന് ഹർജിക്കാരോട് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. ഇന്ത്യൻ സാഹചര്യത്തിൽ സോഷ്യലിസം കൊണ്ട് ക്ഷേമരാഷ്ട്രമെന്നാണ് അർത്ഥമാക്കുന്നത്. മതേതരത്വം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്ന് SR ബൊമ്മൈ കേസിൽ വിധിച്ചിട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് വിശദീകരിച്ചു. പ്രധാനമന്ത്രിക്ക് പങ്കെടുക്കേണ്ടതിനാൽ മഹാരാഷ്ട്ര മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ 26 ശേഷമെന്ന സൂചന. അജിത് പവാർ ദേവേന്ദ്ര ഫട്നവിസിന് പിന്തുണ നൽകിയെങ്കിലും മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായില്ല. അതിനിടെ പരാജയപ്പെട്ട എല്ലാ സീറ്റിലും VVPAT എണ്ണാൻ കോൺഗ്രസ് അപേക്ഷ നൽകാൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയും 2 ഉപമുഖ്യമന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്ന അഭിപ്രായം അജിത് പവാർ അമിത്ഷായെ അറിയിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിയ സാഹചര്യത്തിൽ 5 BJP മുഖ്യമന്ത്രി വേണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. എന്നാൽ 2.5 എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഏകനാഥ് ഷിൻഡെ.
ആറ് എം പിമാർ ഉള്ളതിനാൽ ഷിൻഡെയെ പിണക്കാതിരിക്കാനുള്ള തീരുമാനത്തിനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. കൂടുതൽ മന്ത്രിമാരും പ്രധാന വകുപ്പുകളും നൽകി പരിഹരിക്കാനായിരിക്കും സാധ്യത. ഭരണഘടനാ ദിനമായ നാളേക്ക് ശേഷം സത്യപ്രതിജ്ഞ മതിയെന്നാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിനിടെ നാഗ്പൂരിൽ ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ബാനറുകൾ ഉയർന്നു. അതേസമയം കനത്ത തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കാൻ തയ്യാറാണെന്ന് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോള കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. സംസ്ഥാനത്ത് പരാജയപ്പെട്ട എല്ലാ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും വി വി പാറ്റ് എണ്ണാൻ അപേക്ഷ നൽകും. അതിനുള്ള നിർദ്ദേശം ഓരോ സ്ഥാനാർത്ഥികൾക്കും പാർട്ടി നൽകിക്കഴിഞ്ഞു. നിലവിലെ സർക്കാരിന്റെ കാലാവധി നാളെ അവസാനിക്കുകയാണ്. പുതിയ സർക്കാർ അധികാരമേൽക്കാൻ രണ്ട് ദിവസം താമസിച്ചാലും പ്രശ്നങ്ങളില്ല എന്നാണ് ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. മുംബൈയിൽ നിന്നും വസീം സൈദിക്കൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്. കണ്ണൂർ വളപട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിൽ വൻ കവർച്ച. മന്ന സ്വദേശി അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചത് 1,00,000 രൂപയും 300 പവനും. അഷ്റഫും കുടുംബവും യാത്ര പോയ തക്കം നോക്കിയിരുന്നായിരുന്നു മോഷണം. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ 19-ന് അഷ്റഫും കുടുംബവും ബന്ധുവിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ മധുരയിലേക്ക് യാത്ര തിരിച്ചത്. ഇന്നലെ രാത്രി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിനു വലതുവശത്തെ മതിൽ ചാടിയെത്തി രണ്ടുപേർ. പിറകുവശത്തെ ജനൽ കമ്പിയിളക്കി അകത്തു കയറി. കിടപ്പുമുറിയിലെ ലോക്കറിൽ നിന്ന് കവർന്നത് 1,00,000 രൂപയും 300 പവനും. അത് വേറെ അലമാരയിലുള്ളത് ചാവി വേറെ ബെഡ്റൂമിലുണ്ടായിരുന്നു. അവിടുത്തെ ആ ബെഡ്റൂമിൽ നിന്ന് അലമാരയിൽ നിന്ന് ചാവി എടുത്താൽ വേറെ ബെഡ്റൂമിൽ അലമാര തുറന്നത്. വീട്ടിലെ മറ്റു 3 മുറികളിൽ കൂടി മോഷണ സംഘം കയറിയിട്ടുണ്ട്. ലോക്കർ തുറന്നപ്പോ ക്യാമറ ഇവർ ക്യാമറ തിരിച്ചു. ക്യാമറ അവര് റൂമിലേക്കാ തിരിച്ചു. റൂമിലായിരുന്നു സംഭവം. റൂമിലേക്കാ തിരിച്ചത് ക്യാമറ പിന്നെ മറച്ചു. അവർ പിന്നെ ലൈറ്റ് ഓഫ് ആക്കി. പിന്നെ അത്ര വരെ ഉള്ളു തോന്നുന്നു ക്യാമറയിൽ. പിന്നെ ഇല്ല. ബുധനാഴ്ച രാത്രി കവർച്ച നടന്നിട്ടുണ്ടാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. ടീം നോക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് പിന്നെ ബാക്കി നടപടി എടുക്കുക. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോലീസ് നായ വീട്ടിലെത്തി മണം പിടിച്ച് നേരെ ഇതാ ഈ വഴി വന്നു കയറിയത് ഈ റെയിൽവേ പാളത്തിലേക്കാണ്. വളപട്ടണം റെയിൽവേ പാളമാണിത്. ഇവിടെ നിന്നും ഏറെ ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് വളപട്ടണം റെയിൽവേ സ്റ്റേഷനാണ്. മോഷണം നടത്തുന്നതിന് മുൻപോ ശേഷമോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതാകാമെന്നാണ് നിഗമനം. പരിസരത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. മലപ്പുറം പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ കവർച്ച ആസൂത്രിതമെന്ന് പോലീസ്. 17 പേരടങ്ങുന്ന മോഷണ സംഘത്തിലെ 13 പേർ പോലീസ് പിടിയിലായി. കവർച്ച നടത്തിയ 3.5 കിലോ സ്വർണത്തിൽ പകുതിയോളം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 4 പേർ കൂടി ഇനിയും വലയിലാകാനുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. എറണാകുളം കളമശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ പ്രതിയും സുഹൃത്തും പിടിയിൽ. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരിയായിരുന്ന ജെ സി എബ്രഹാമിനെ കൊലപ്പെടുത്തിയ ഇൻഫോ പാർക്ക് ജീവനക്കാരൻ ഗിരീഷ് ബാബു, സുഹൃത്ത് ഖദീജ എന്നിവരാണ് പോലീസ് പിടിയിലായത്. സ്വർണവും പണവും മോഷ്ടിക്കാനായിരുന്നു കൊലപാതകമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഈ മാസം 17-ന് ജെ സി എബ്രഹാമിനെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രഥമ ദൃഷ്ട്യാ പോലീസിന് കൊലപാതകമാണെന്ന് മനസ്സിലായി. പോസ്റ്റ്മോർട്ടത്തിൽ തലയിൽ 10 മുറിവുകളുണ്ടെന്നും അതിലൊന്ന് ആഴത്തിലുള്ളതാണെന്നും വ്യക്തമായി. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരിയായ ജെയ്സിയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം. ഹെൽമെറ്റ് ധരിച്ച് ബാഗ് തൂക്കി ഒരാൾ നടന്നുവരുന്നതും 2 മണിക്കൂറിന് ശേഷം തിരിച്ചിറങ്ങുന്നതും അപ്പാർട്ട്മെന്റിന് പുറത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. പിന്നീട് ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം. ഈ ദൃശ്യങ്ങൾ അന്വേഷണത്തിൽ നിർണായകമാവുകയും ചെയ്തു. ഗിരീഷ് ബാബുവിന്റെയും ഖദീജയുടെയും സുഹൃത്തായിരുന്നു കൊല്ലപ്പെട്ട ജെയ്സി. സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്ന ഗിരീഷ് ഖദീജയുമായി ഗൂഢാലോചന നടത്തി കൊലപാതകം ആസൂത്രണം ചെയ്തു. മോട്ടീവ് പൈസക്ക് വേണ്ടിയാണ് അന്വേഷണത്തിൽ മനസ്സിലായത്. അതിന്റെ മുമ്പ് പ്രീവിയസ് സൺഡേ 10-ാം തീയതി അവിടെ വന്നു. ആ സ്ഥലങ്ങളെല്ലാം പരിശോധിച്ചിട്ട് ശേഷമാണ് ഇയാൾ 17-ാം തീയതി വീണ്ടും, മീൻസ് അടുത്ത സൺഡേ ആണ് അയാൾ ഈ കൃത്യം നടത്തിയത്. ഫ്ളാറ്റിൽ മറ്റാരുമുണ്ടാകാൻ സാധ്യതയില്ലാത്ത ഞായറാഴ്ചയാണ് കൊല നടത്താൻ തെരഞ്ഞെടുത്തത്. സി സി ടി വിയിൽ മുഖം പതിയാതിരിക്കാൻ ഹെൽമെറ്റ് ധരിച്ചായിരുന്നു അന്ന് മുഴുവൻ ദിവസവും ഗിരീഷിന്റെ സഞ്ചാരം. 10:20 അപ്പാർട്ട്മെന്റിലെത്തിയ ഗിരീഷ് ജെയ്സിക്കൊപ്പം മദ്യവെക്കുകയും ബാഗിൽ കരുതിയിരുന്ന ഡംബലെടുത്ത് ജെയ്സിയുടെ തലയ്ക്ക് പലവട്ടം അടിക്കുകയും നിലവിളിക്കാൻ ശ്രമിച്ച ജെയ്സിയുടെ മുഖം തലയിണവെച്ച് അമർത്തിപ്പിടിക്കുകയും ചെയ്തു. തുടർന്ന് മരണമുറപ്പാക്കിയ പ്രതി കുളിമുറിയിൽ തെന്നി വീണാണ് മരണമെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ മൃതദേഹം കുളിമുറിയിലേക്ക് മാറ്റി. ജെയ്സി കൈകളിൽ ധരിച്ചിരുന്ന 2 സ്വർണവളകളും ജെയ്സിയുടെ 2 മൊബൈൽ ഫോണുകളും ഗിരീഷ് കൈക്കലാക്കി. കൊലപാതക വിവരം കൂട്ടുപ്രതിയായ ഖദീജയെ അറിയിക്കുകയും ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്പാർട്ട്മെന്റിനും പരിസരത്തുമെത്തി പോലീസിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തു. 15-അംഗ പ്രത്യേക സംഘം രൂപീകരിച്ചായിരുന്നു പ്രതിക്കായുള്ള പോലീസിന്റെ തെരച്ചിൽ. കൃത്യം നടത്തി 7-ാം ദിവസമാണ് പ്രതിയും കൂട്ടുകാരിയും പിടിയിലാകുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി.
തിരുവല്ല മുത്തൂരിൽ കഴുത്തിൽ കയറുകുരുങ്ങിയ സ്കൂട്ടർ യാത്രികൻ മരിച്ച സംഭവത്തിൽ കരാറുകാരൻ അറസ്റ്റിൽ. മരം മുറിക്കാൻ നഗരസഭയിൽ നിന്ന് കരാറെടുത്ത കവിയൂർ സ്വദേശി പി കെ രാജനാണ് അറസ്റ്റിലായത്. സുരക്ഷാ മുന്നറിയിപ്പുകൾ ഇല്ലാതെ റോഡിന് കുറുകെ കയറുകെട്ടിയത് അപകട കാരണമായെന്ന് പോലീസ് പറയുന്നു. സ്കൂട്ടർ യാത്രികനായ ആലപ്പുഴ തകഴി സ്വദേശി സിയാദ് കഴുത്തിൽ കയർ കുരുങ്ങി മരിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. പായിപ്പാട്ട് ബന്ധുവീട്ടിൽ നിന്ന് ഇന്നലെ വൈകിട്ട് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം സ്കൂട്ടറിൽ വരുമ്പോഴായിരുന്നു അപകടം. മുത്തൂർ സ്കൂൾ വളപ്പിലെ മരങ്ങൾ മുറിച്ചു നിൽക്കുന്നതിന്റെ ഭാഗമായി വാഹനങ്ങൾ വഴിതിരിച്ചു വിടാനാണ് റോഡിൽ കയർ കെട്ടിയത്. എന്നാൽ സ്ഥലത്ത് മുന്നറിയിപ്പ് ബോർഡുകളോ മറ്റ് സുരക്ഷാ മാർഗങ്ങളോ ഇല്ലായിരുന്നു. പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടറിൽ നിന്ന് സിയാദ് തെറിച്ചു വീണു. തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭാര്യയ്ക്കും മക്കൾക്കും പരിക്കേറ്റു. കയറിൽ വേറെ സിഗ്നൽ ആയിട്ടൊന്നും കിടപ്പില്ലായിരുന്നു. അതാണ് അവർ ഈ വണ്ടി വന്ന അവർ ഫാമിലി വന്ന രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളും ഭാര്യയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് കയറെ കുരുങ്ങി സ്കൂട്ടർ അവർ പുറകോട്ട് വീണ് സ്കൂട്ടർ അങ്ങ് പോകുമായിരുന്നു. കരാറുകാരനെയും തൊഴിലാളികളെയും സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് ഇന്നലെ കസ്റ്റഡി എടുത്തിരുന്നു. എന്നാൽ യാതൊരു സുരക്ഷയും ഒരുക്കാതെ റോഡിന് കുറുകെ കയർ കെട്ടിന് ഉത്തരവാദി കരാറുകാരൻ രാജനെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്തു. വളരെ അപകടകരമായ സ്ഥിതിയിലാണ് മരം നിന്നത്. അപ്പം അത് ഞങ്ങൾ നിർദ്ദേശം കൊടുത്താണ് അവിടെ നിന്നത്. അപ്പം ഇവിടെ എന്തോ സംഭവിച്ചത്, ഈ ചില്ലയിലെ തൂക്കിട്ട ചില്ലയൊക്കെ മാറ്റിയിട്ട് പല വണ്ടിക്കാരും അതിലൂടെ കയറി പോകുന്നുണ്ടായിരുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സിയാദിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. ആലപ്പുഴയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് കോൺക്രീറ്റ് പാളി വീണു. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള കോൺക്രീറ്റ് പാളിയാണ് വീണത്. ഉയരപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി മുകളിൽ വലകെട്ടി സൂക്ഷിച്ചിരുന്ന കോൺക്രീറ്റ് കഷ്ണം കണ്ടെയ്നർ ലോറി ഇടിച്ച് താഴേക്ക് വീഴുകയായിരുന്നു. ഇന്നലെ രാത്രിയാണ് സംഭവം. എറണാകുളത്ത് നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കായംകുളം സ്വദേശി നിതിൻ എന്ന യുവാവിന്റെ കാറിന് മുകളിലേക്കാണ് വന്ന് വീണത്. യുവാവ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടുവെങ്കിലും കാറിന്റെ പിൻഭാഗം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. തിരുവനന്തപുരം മാറനല്ലൂരിൽ ലങ്കനവാടിയിൽ വീണ് 3 വയസ്സുകാരിക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ അധ്യാപികയ്ക്കും ഹെൽപ്പർക്കും സസ്പെൻഷൻ. കുഞ്ഞു വീണ് ഗുരുതര പരിക്കേറ്റിട്ടും രക്ഷിതാക്കളെ അറിയിക്കാത്തതിൽ പരാതിയുമായി കുടുംബം രംഗത്ത് വന്നിരുന്നു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് മാറനല്ലൂർ പഞ്ചായത്തിലെ 8-ാം വാർഡിലെ അംഗനവാടിയിൽ വീണ് 3 വയസ്സുകാരിക്ക് ഗുരുതര പരിക്കേറ്റത്. കുഞ്ഞു വീണ വിവരം രക്ഷിതാക്കളെ അംഗനവാടി അധ്യാപിക അറിയിച്ചില്ല. അംഗനവാടിയിൽ നിന്ന് തിരിച്ചെത്തിയ കുഞ്ഞിലെ ശാരീരിക അസ്വസ്ഥതകൾ ശ്രദ്ധിച്ച മാതാപിതാക്കൾ തിരക്കിയപ്പോൾ മാത്രമാണ് കുഞ്ഞ് അംഗനവാടിയിൽ വീണിരുന്നുവെന്ന് അധ്യാപിക പറഞ്ഞത്. മണിക്കൂറുകൾ വൈകി ആശുപത്രിയിലെത്തിച്ചപ്പോഴാണ് കുഞ്ഞിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ടെന്ന് മനസ്സിലായത്. സ്പൈനൽ കോണിഷേധവും തലയ്ക്കുള്ളിൽ രക്തസ്രാവമുള്ള കുഞ്ഞ് SAT ആശുപത്രിയിൽ ICUയിലാണ്. ചികിത്സ വൈകിയതാണ് കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി ഇത്രയും മോശമാവാൻ കാരണമെന്നും അധ്യാപികയ്ക്കും ഹെൽപ്പർക്കുമെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അച്ഛൻ രതീഷ് ആവർത്തിക്കുന്നു. അവർ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. ചെയ്തിട്ടുണ്ടെങ്കിൽ തലയുടെ ബാക്കിലുള്ള മുഴ അവർക്ക് അറിയാൻ പറ്റുമായിരുന്നു. എന്നാലും ഇവിടെ നിന്ന് എൻ്റെ കുഞ്ഞിനാത്തിനും രക്ഷിച്ച് വീട്ടിൽ കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് ബാക്കി നിയമ നടപടിയായിട്ട് പോകണുള്ളൂ. സംഭവത്തിൽ അംഗനവാടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതര പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാണ് അധ്യാപികയ്ക്കും ഹെൽപ്പർക്കുമെതിരെ നടപടിയുമായി വനിതാ ശിശുവികസന വകുപ്പ് എത്തിയത്. അംഗനവാടി അധ്യാപിക ശുഭലക്ഷ്മി, ഹെൽപ്പർ ലത എന്നിവർക്കാണ് സസ്പെൻഷൻ. അതേസമയം അംഗനവാടിയിൽ വെച്ച് കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നതിനാലാണ് രക്ഷിതാക്കളെ അറിയിക്കാതിരുന്നതെന്ന് അംഗനവാടി അധ്യാപിക പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിലെ ട്രക്കിംഗ് പാതയിൽ ഭക്തർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി ഡ്യൂട്ടി മജിസ്ട്രേറ്റ്, ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ എന്നിവർക്കാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 77,026 പേർ ശബരിമലയിൽ ദർശനം നടത്തിയതായി ദേവസ്വം ബോർഡ് കോടതി അറിയിച്ചു. IPL താരലേലം 2-ാം ദിവസവും പുരോഗമിക്കുന്നു. ഇന്ത്യൻ പേസർമാരാണ് ഇന്ന് നേട്ടമുണ്ടാക്കിയത്. ഭുവനേശ്വർ കുമാറിനെ 10.75 കോടി രൂപയ്ക്ക് RCB സ്വന്തമാക്കി. ദീപക് ചഹർ 9.25 കോടി രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻസിലെത്തി. മുകേഷ് കുമാർ, ആകാശ് ദീപ് സിംഗ് എന്നിവർക്ക് 8 കോടി രൂപ വീതം ലഭിച്ചു. മുകേഷിന് ഡൽഹിയും ആകാശ് ദീപിന് ലക്നൌവും ടീമിലെത്തിച്ചു. രഞ്ജി ട്രോഫിയിൽ കേരളത്തിനെതിരെ ഒറ്റ ഇന്നിംഗ്സിൽ 10 വിക്കറ്റ് വീഴ്ത്തിയ ഹരിയാനയുടെ അൻഷിൽ കോംബോജിനെ 3.4 കോടി രൂപയ്ക്ക് ചെന്നൈ ടീമിലെത്തിച്ചു. 7 കോടിക്ക് പഞ്ചാബ് ടീമിലെത്തിച്ച മാർക്കോ യാൻസൺ ആണ് ഇന്നത്തെ വിലയേറിയ വിദേശ താരം. ന്യൂസ് ടൈം പൂർണ്ണമാകുന്നു. ചെറിയ